നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ കേരള സിലബസ് 8 സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ 2 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇക്വേഷൻസ് എന്നാണ്. ഇത് നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ വളരെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഞാൻ ഇതിനെ കുറച്ച് ട്യൂട്ടോറിയൽസൊക്കെ ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യത്തെ നമുക്ക് എഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം നമ്മൾ അഡീഷനെ കുറിച്ചും സബ്ട്രാക്ഷനെ കുറിച്ചും ഒന്നും പഠിക്കുകയാണെന്ന്. പക്ഷെ അതൊന്നും അല്ല, നമ്മുടെ കുറച്ച് വേരിയബിൾസും അതുപോലെ തന്നെ നമ്മൾ 7th പഠിച്ചിട്ടുണ്ടാവും വേരിയബിൾസിനെ കുറിച്ചും ആൾജിബ്രയെ കുറിച്ചൊക്കെ, എക്സ് വൈ എന്നൊക്കെ പണ്ട് വേരിയബിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള എഡിഷൻ സബ്സ്ട്രാക്ഷൻ്റെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നോക്കാം. സുഹറ ഓപ്പൺ ഹെർ മണി ബോക്സ് ആൻഡ് സ്റ്റാർട്ടഡ് കൗണ്ടിങ്. ഹൗ ഡു യു മച്ച് ഹാവ് മദർ ആസ്ക്ഡ് ഇഫ് ഗിവ് മീ 7 rupees. Give me 7 rupees. I don't have around 50. സുഹ്റ ലുക്ക്ഡ് അപ്പ് ഹോപ്പ്ഫുള്ളി. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ സുഹറയുടെ മണി ബോക്സിൽ, പൈസയുടെ പെട്ടിയിൽ സുഹറിൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്. അപ്പോൾ സുഹറിൻ്റെ അമ്മ ചോദിച്ചു, നിൻ്റെ കയ്യിൽ എത്ര പൈസയുണ്ട് ചോദിച്ചു. എന്നിട്ട് അമ്മ പറഞ്ഞു, എനിക്കൊരു 7 രൂപ തരുമോ എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ 7 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സുഹറിൻ്റെ മണി ബോക്സിൽ ബാക്കി എത്ര രൂപയുണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം മൊത്തത്തിൽ മണി ബോക്സിൽ 50 രൂപ, മൊത്തം 50 രൂപയാണ് ഉണ്ടത്. അപ്പോൾ അതിന് നമ്മൾ 7 എണ്ണം നമ്മുടെ മദറിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ മൈനസ് ചെയ്തിട്ട് 50 - 7 = 43 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ഉണ്ണി സ്പെൻഡ് 8 rupees ഫോർ വിഷു കൈനീട്ടം ടു ബൈ എ പെൻ. നൗ ഹാസ് 42 rupees ലെഫ്റ്റ്. ഹൗ മച്ച് ഇസ് കൈനീട്ടം? 8 rupees ലെസ് മേഡ് ഇൻ 42 rupees. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു കുട്ടി വിഷു കൈനീട്ടം കിട്ടിയപ്പോൾ ഒരു പെന്ന് വാങ്ങിക്കാനായിട്ട് 8 രൂപ ചിലവാക്കി. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ഉള്ളത് 42 രൂപയാണ്. അതുപോലെ അവന് മൊത്തം കൈനീട്ട പൈസ കിട്ടിയത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 42 രൂപയെ ഇപ്പോൾ ഉള്ളൂ, 8 രൂപയ്ക്കാണ് അവൻ പെന്ന് വാങ്ങിച്ചത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? നമുക്ക് ആഡ് ചെയ്താൽ മതി അല്ലേ. 42 + 8 = 50 rupees. അപ്പോൾ അവൻ്റെ 50 രൂപയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ നമ്മൾ മൈനസ് സബ്ട്രാക്ഷൻ ആണ് ചെയ്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ എഡീഷൻ ആണ് ചെയ്തത്. അപ്പോൾ ഇതിൽ കുറച്ച് 6 questions ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. 6 more marks ഐ വുഡ് ഗോട്ട് ഫോർ ഫുൾ മാർക്സ് ഇൻ ദ മാത് ടെസ്റ്റ് രാജൻ വാസ്. ഹൗ മച്ച് മാർക്ക് ഡി ഐ ആക്ച്വലി ഗെറ്റ്? രാജൻ എന്ന് പറഞ്ഞ കുട്ടി എക്സാം എഴുതിയപ്പോൾ ആ കുട്ടിയുടെ റിസൾട്ട് വന്നു. ആ കുട്ടിക്ക് കിട്ടിയ 100ലാണ് മാർക്കുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയത് മാർക്ക് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇനി 6 മാർക്ക് കൂടെ വേണം 100 മാർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ പ്രസന്റ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ആ കുട്ടിയുടെ നിലവിലുള്ള മാർക്ക് ഏതാണ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയാം ആ കുട്ടിക്ക് 6 മാർക്ക് കുറഞ്ഞിട്ടുണ്ട് 100ൽ നിന്ന്. അപ്പോൾ എത്രയാണ് മൈനസ് അല്ലേ? അപ്പോൾ 100 - 6 ചെയ്യുമ്പോൾ നമുക്ക് 94 കിട്ടും. അപ്പോൾ ആ കുട്ടിയുടെ മാർക്ക് 94 ആണ്, 100ൽ 94 മാർക്കാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെയുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് അടുത്തതും, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ ഇൻവെസ്റ്റ്മെൻറ്സ് മീൻ ദ എമൗണ്ട് ഡെപ്പോസിറ്റ് ഡബിൾ ഇൻ 6 years ടു ഗെറ്റ് 10,000 rupees ഫൈനലി. ഹൗ മച്ച് മണി ഷുഡ് ബി ഡെപ്പോസിറ്റ് നൗ? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു നമ്മളിപ്പോൾ ബാങ്കിലിടുന്ന പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ നമ്മളൊരു എമൗണ്ട് അതിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വർഷം കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ഡബിൾ ആവും. ടു ഗെറ്റ് ബാക്ക് 10,000 rupees ഫൈനലി ഹൗ മച്ച് മണി ബി ഡെപ്പോസിറ്റ് നൗ? അപ്പോൾ 10,000 രൂപ നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. നമുക്ക് അറിയാം 6 വർഷത്തിനുള്ളിൽ പൈസ ഡബിളായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിപ്പം 10,000 ആണ് 6 വർഷത്തിന് ശേഷം കിട്ടിയതെങ്കിൽ നമ്മൾ ആദ്യം 5,000 ഇട്ടപ്പോൾ അത് 6 വർഷം കഴിയുമ്പോൾ 10,000 ആയി, ഡബിളായി. അപ്പോൾ നമുക്ക് 5,000 ആണ് ആദ്യം ഇട്ടത്, പിന്നെ ഡബിളായപ്പോൾ 10,000 ആയി. നമുക്ക് ആലോചിച്ച് തന്നെ എടുക്കാനും പറ്റും, അല്ലാതെ നമുക്കത് ഡിവൈഡ് ചെയ്തിട്ടും എടുക്കാൻ പറ്റുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഡിവിഷനാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതാണ്, വളരെ സിമ്പിളാണ്. അടുത്ത് നമ്മൾ ഡിഫറെൻറ്റ് ചേഞ്ചസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. 23 rupees വാസ് സ്പെൻഡ് ഇൻ ബൈയിങ് 2 notebooks ആൻഡ് എ പെൻ ഓഫ് 3 rupees.
വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക്? രണ്ട് നോട്ട് ബുക്ക് വാങ്ങിക്കാനും അതുപോലെ തന്നെ ഒരു പെന്നും വാങ്ങിക്കാനും, എ പെൻ ഓഫ് 3 rupees, 3 രൂപയുടെ പെന്ന് വാങ്ങിക്കാനും 23 രൂപയായി. അപ്പോൾ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് നോട്ട് ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ 23 രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അതിൽ ഇപ്പോൾ നമ്മൾ രണ്ട് നോട്ട് ബുക്കാണ് എടുക്കുന്നത്. അതുപോലെ ഒരു പെന്നിനെന്ന് വെച്ചാൽ 3 രൂപയാണ്. അപ്പോൾ ആ 3 രൂപ, ഒരു പെന്നാണ് വാങ്ങിച്ചിട്ടുള്ളൂ, അതിന് 3 രൂപയാണ്. ആ 3 രൂപ നമ്മൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 20 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം രണ്ട് നോട്ട് ബുക്ക് ഉണ്ട്, അപ്പോൾ 2/20 ഇതും ഡിവിഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു നോട്ട് ബുക്കിന് 10 രൂപയാണ്, അതുപോലെ തന്നെ ഒരു പെന്നിന് 3 രൂപയാണ്. അതാണ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. വെൻ എ നമ്പർ ഈസ് ട്രിപ്പിൾ ആൻഡ് ദെൻ 2 ആഡഡ് ഇറ്റ് ബിക്കം 50, വാട്ട് ഈസ് ദ നമ്പർ? ഈ നമ്മൾ ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു നമ്പർ അറിയാതെ ഇരിക്കുമ്പോൾ, അതിനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിന് പേര് കൊടുക്കുന്നത്. കുറച്ച് വേരിയബിൾസ് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ, ഒരു നമ്പർ നമുക്ക് ആ നമ്പർ ഏതാണെന്ന് അറിയില്ല, അത് നമ്മൾ 3 പ്രാവശ്യം, 3 ട്രിപ്പിൾ എന്ന് വെച്ചാൽ 3 മടങ്ങ്. അത് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ഒരു നമ്പർ നമുക്കറിയില്ലല്ലോ, അപ്പോൾ നമ്പറിന് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ട്രിപ്പിൾ എന്ന് വെച്ചാൽ 3 ആണ്, അപ്പോൾ 3x ആണ്. ട്രിപ്പിൾ എന്ന് വെച്ചാൽ 3 × ഒരു നമ്പറാണ്, അപ്പോൾ 3x, 3x ദെൻ 2 ആഡഡ്, അതിൻ്റെ കൂടപ്പം 2 ആഡ് ചെയ്യുക, പ്ലസ് 2 ആഡ് പറഞ്ഞപ്പോൾ 3x + 2 ആണ്, ഇറ്റ് ബിക്കം 50. കിട്ടുമ്പോൾ 50 കിട്ടി നമുക്ക്, 3x + 2 ചെയ്തപ്പോൾ 50 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, ആൻ അൺനോൺ നമ്പർ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ 50 കിട്ടി. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 ആഡഡ് ഫൈനലി ഗേവ് 50, സോ ബിഫോർ ഇറ്റ് മേ ബി 50 - 42. അപ്പോൾ ആദ്യം 2 നമ്മൾ ആഡ് ചെയ്തില്ല, അപ്പോൾ 2 നമ്മൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 42 കിട്ടും. ആ 42-ൽ നിന്ന് നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായി എക്സിൻ്റെ വാല്യൂ 16 ആണെന്ന്. പക്ഷേ ഇങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ എല്ലാം കുറച്ച് കഷ്ടമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ ഇവിടെയും കുറച്ച് ലെറ്റ്സ് വെൻ എ നമ്പർ ഇസ് ട്രിപ്പിൾ ആൻഡ് 2 സബ്ട്രാക്റ്റഡ് എന്ന് വെച്ചാൽ, ഇതും അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. 3x - ആണ് ഇവിടെ, 2 സബ്ട്രാക്റ്റഡ് ആണ്. 3x - 2 = 40. അപ്പോൾ അവരും അതുപോലെ തന്നെ മൈനസ് ചെയ്തു, അതുപോലെ ഇൻറ്റുവിയും ഡിവിഷനും ചെയ്ത് നമ്മൾ ഈക്വലൈസ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 × 2 = 101. അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഇതിൽ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യാതെ തന്നെ ചെയ്യുക കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ വേരിയബിൾസ് ഈ ഒരു പോർഷനിൽ യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ വരയൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെങ്ത് ഒക്കെ മെഷർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ഇത് പിന്നെ ഏൻഷ്യൻ മാത്തിനെ കുറിച്ചാണ്, പണ്ട് കാലത്ത് അത് നമുക്ക് വരുന്നില്ല എങ്കിലും ജസ്റ്റ് നമ്മൾ ഒന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ ആൾജിബ്രേക്ക് മെത്തേഡാണ്, ഇതിലാണ് നമ്മൾ എക്സും വൈയും കുറിച്ചൊക്കെ പഠിക്കുന്നത്. കണ്ടോ, ദ x + x/1 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, ആരും പേടിക്കണ്ട, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലത്തെയുള്ള കുറേ കുറേ ഇതിൻ്റെ 2 ഉം 3 ഉം എല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ബെല്ലൈക്കനൂടി എനേബിൾ ചെയ്താലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫൈ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇതിൻ്റെ 2 ആയിട്ട് നമ്മൾ പിന്നെ ഒരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ബൈ.